ഇതാണ് നമ്മുടെ ഗേറ്റ്. ബാബു എന്നാണ് ഇയാളുടെ പേര്. അയാളുടെ തൊട്ട് പിന്നാലെ ഒരുപാട് ആളുകൾ നിരനിരയായി പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു അറബി. ഞങ്ങളിങ്ങനെ പോകുമ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പോകാൻ പറ്റില്ല. ഗൈഡിന് 400 രൂപ കൊടുക്കേണ്ടിയിരുന്നു പറഞ്ഞപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഇയാൾ ഞങ്ങളോട് പറഞ്ഞത് 200 രൂപക്ക് ഞാൻ നിങ്ങളവിടെ കൊണ്ടുപോയി കാണിച്ച് നിന്ന് തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 10 പേരുള്ളതുകൊണ്ട് 10 പേർക്കൂടി 2000 രൂപയാണ് വരുന്നത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാട്ടോ, ഇന്നലെ ഒരു കുട്ടി മരിച്ചതുകൊണ്ട് മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദൂസാർക്ക് നിങ്ങൾ എപ്പം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴും അന്വേഷിക്കണം. എപ്പോഴും മരണങ്ങളോ എന്തെങ്കിലും വെള്ളം കൂടിയതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. മടുകോണിലെത്തിയിട്ട് അവിടെ അന്വേഷിച്ചാലും മതി, അല്ലെങ്കിൽ അവിടുന്ന് പോരുന്നതിന് മുന്നേ അവിടെ ഉള്ള ആരെങ്കിലും കോൺടാക്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിച്ചാലും മതി. ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ, ദൂസാഗർ വാട്ടർഫോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ എത്തിയിട്ട് പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 4 o'clock. അപ്പം നമ്മളോട് പറഞ്ഞത് മുപ്പത് 5 മണിയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ ഇറക്കി തരാമെന്നാണ്. നിങ്ങളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളിവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ മൂപ്പര് ഇവിടെ ബൈക്ക് മേലാണ് പോകുന്നത്. കാരണം മൂപ്പര് ഞങ്ങളെ ഗൈഡായിട്ട് കൊണ്ടുപോകല്ലോ. അപ്പോൾ മൂപ്പര് ബൈക്കിനാണ് പോരുന്നത്. ഇവരൊക്കെ നടന്നാണ് നമ്മളെ കൂടെ വരുന്നത്. ഇപ്പം 12 കിലോമീറ്റർ അങ്ങോട്ടും നടക്കാണ്ട് 12 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കാണ്ട് 2 കിലോമീറ്റർ അങ്ങോട്ടും പോകണം, 2 കിലോമീറ്റർ ഇങ്ങോട്ടും പോകണം. ഞങ്ങളെ മുഴുവൻ നടത്തിപ്പിച്ച്. ഇതാണ് നമ്മുടെ ഗൈഡ്. ബാബു എന്നാണ് ഇയാളുടെ പേര്. അയാളുടെ തൊട്ട് പിന്നാലെ ഒരുപാട് ആളുകൾ നിരനിരയായി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അറബി. ഞങ്ങൾ മൊത്തം 12 പേരുണ്ട്, പിന്നെ ഗൈഡും 13 പേരുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ ഈ റൂട്ട് പിടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ കൂടെ വേറെ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റൂട്ട് പിടിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വനീത്, അപ്പം നമുക്ക് റിസ്വാൻ, വെറി ഷുവർ ഫ്രം ഹരിയാന. ഏ ഗോവ ഫസ്റ്റ് ടൈം ആണേ കാ? യെസ്. കിതറേ ഇതർ ഗോവ മേ? യെസ്. ഓക്കെ, വാട്ട് സർവീസ്? സ്റ്റേറ്റ് ബാങ്ക് എസ് ബി ഐ. യെസ് യെസ്. ഓക്കെ, ഹൗ മച്ച് ഇയേഴ്സ്? 2 years. സോ ഓക്കെ, ഫസ്റ്റ് ടൈം ഇനി ദൂസാഗർ വാട്ടർഫോൾ ഇന്ന് ഗുംനേക്കാ ഫസ്റ്റ് ടൈം ആണേ? യെസ്. ഓക്കെ, ഈ ഫസ്റ്റ് ടൈം ഇസ് വെരി റിസ്കി, വെരി റിസ്കി, വെരി റിസ്കി. ഹാഫ് ടയർ. ഓക്കെ ടീക്ക്, ദൂസര വല അനിമൽസ് നെയ്യേ, കുച്ച് ഭി നെയ്യേ, രാത് കോ ക്യാ ക്യാ? എലിഫന്റ്, ടൈഗർ, ടൈഗർ, ആ ടൈഗർ ജാസ്തിയേ, വൈൽഡ് ബഫലോ, വൈൽഡ് ബഫലോ, വൈൽഡ് ഡിയർ, ഡിയർ, യെസ്, വൈൽഡ് ബോർ, യെസ്, ആൻഡ് ഫോക്സ്, യെസ്, ലോട്ട് ഓഫ്, യെസ്. ഒരു അനദർ വ്ളോഗറാണ് ജൽദി വ്ളോഗ്. എല്ലാ ക്ലാസ് ഗജക്ക് ഒന്ന് ഇവിടെ എത്തുവോ? ജൽദിയാവോ ഭായ്, ജൽദിയാവോ? ഓക്കെ ഓക്കെ, ടീക്കെ ടീക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ദൂസര കേക്കാൻ നിൽക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ടീക്കെ. അച്ഛേ പിന്നെ ബോസ്, ബോസിനെ കാണാൻ നോക്ക്. ബോസ് പോയാൽ പിന്നെ എത്തു കാട്ടായില്ല. ബോസാണ് മെയിൻ നമ്മളെ. ഇതായി ചെടുത്ത് പോയിരുന്നോ? ആള് വേണ്ട, അത് പോയിട്ടൊന്നുമില്ല. യെസ്, ഒരു വഴി കൂടി വരാണ്ട് ഇവിടെ. യെസ്, യെസ്. അതായത് മൂപ്പ് അങ്ങോട്ട് കയറിയ ഉടനെ എന്താ പറഞ്ഞു വെച്ചാല് നമ്മൾ കുറുക്ക് വഴി കൂടെ ട്രാക്ക് നമുക്ക് എത്തുന്നതാണ്. പോലീസുകാരെ കണ്ണ് കെട്ടിച്ചുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇയാളെ നമ്പറോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.
ഞാൻ നിങ്ങൾക്ക് ഇയാളെ നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുടുങ്ങിയാൽ ഇയാളെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റൂട്ടിൽ പോവാം. നമ്മുടെ സാധു ഇവിടെ ഉണ്ട്. സാധുവിലേക്ക് റഫിലാണ് നമ്മൾ പോണത്. അതിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. വെള്ളച്ചാട്ടം കണ്ടേ, ഒരുപാട് കാഴ്ചകൾ ഇനി കാണാൻ കിടക്കണുള്ളൂ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ പോകാൻ വേണ്ടിയിട്ട്. ഇനിയൊരു 10 കിലോമീറ്റർ എങ്ങാണ് ഇനി നടക്കാണ്ട്. മെയിനായിട്ട് ഈ റൂട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ചരക്ക് ട്രെയിൻ പോലെ സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കാസിൽ റോക്കൊക്കെ കടത്താനോ അവിടെ നിന്ന് ഇങ്ങോട്ട് മടുകോണക്ക് ഇങ്ങോട്ട് കടത്താനോ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ട്രെയിനിൽ കാണാം. ഇത് മെയിനായിട്ട് ചരക്കിനും വേണ്ടിയാണ് ഈ റെയിൽവേ ട്രാക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ട്രെയിൻ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ട്രെയിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് വണ്ടിയാണെന്ന്. ഇത് കണ്ടില്ല ചരക്ക് യാനങ്ങളാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ട്രെയിൻ ഇങ്ങനെ ഇടക്കിടക്ക് പോകും ഇതിലൂടെ ഇങ്ങനെ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇതിലൂടെ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതാണ് നിങ്ങൾ അവിടെ അവിടെ നിങ്ങൾ നടന്നു വരുന്ന ആൾക്കാരെങ്ങനെ കാണുന്നത്. ഒരുപാട് ആൾക്കാരിങ്ങനെ ഈ റോഡ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കണേ. ഒരുപാട് ആൾക്കാരുണ്ട്.